ഹായ്, ഇന്ന് വായനാ ദിനമാണ്. നമുക്ക് വായിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. വലിയ വലിയ ഡിജിറ്റൽ ലൈബ്രറികളടക്കം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ വായിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്താറില്ല. വായന എവിടെ അവസാനിക്കുന്നുവോ, പഠനം എവിടെ അവസാനിക്കുന്നുവോ, അവിടെ മരണം സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. നമുക്കുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരുപാട് വായിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വളരാൻ കഴിയും. പലപ്പോഴും നമ്മൾ വായനക്ക് പ്രാധാന്യം കൊടുക്കാറില്ല, ജീവിതത്തിന്റെ വാല്യൂസ് മനസ്സിലാക്കാറില്ല. 2018 കാശ്മീരിൽ സ്റ്റുഡൻസിനുള്ള ട്രെയിനിങ്ങിന് പോയ സമയത്ത് 20 സ്കൂളുകളിൽ പരിശീലനം കൊടുത്തു. ഒരു സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. 300 സ്റ്റുഡൻസ് ഉണ്ട്. ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ എൻ്റെ 4 വലിയ വലിയ മരങ്ങളാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കാശ്മീരിലെ ഒരു അധ്യാപകനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മലൻ്റെ മുകളിൽ ഒരുപാട് വീടുകൾ കാണുന്നില്ലേ, ആ വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നടന്നുകൊണ്ട് ഈ സ്കൂളിൽ വന്ന് പഠിക്കാറുണ്ട്. അക്ഷരങ്ങൾ പഠിക്കാൻ, വായിക്കാൻ പഠിക്കാൻ, എഴുതാൻ പഠിക്കാൻ 5 കിലോമീറ്റർ ഇറങ്ങിയിട്ടാണ് ആ കുട്ടികൾ സ്കൂളിലേക്ക് വരാറുള്ളത്. വൈകുന്നേരം 4 ക്ലാസ് കഴിഞ്ഞാൽ അവർ മലക്കയറിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത്. നമ്മളെത്ര ഭാഗ്യവന്മാരാ, നമ്മളെ കുട്ടികളൊക്കെ എത്ര ഭാഗ്യവന്മാരാ. വീട്ടിൽ നിന്ന് ശരിക്കും ഗേറ്റ് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്കൂൾ ബസ് വരും, അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ കയറി നടക്കാതെ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ട്. പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങി. സോ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക, വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഞാൻ ചെറിയൊരു കുട്ടിയുടെ കഥ പറയാം. ആ കുട്ടി പാടത്തുകൂടി 15 നടന്നിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോയിരുന്നുള്ളത്. കേരളത്തിലെ കുട്ടിയാണത്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മോനാണ്. ഇവനാണെങ്കിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മോനാണ്. ഓക്കെ, സോ ഒരു ദിവസം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അവനോട് പറഞ്ഞു, എടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ, വലിയ കൊട്ടാരം പോലാത്ത വീടൊക്കെ ഒന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, എടാ ഈ സമയത്ത് നീ വരരുത്, നീ വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ദേഷ്യം പിടിക്കും. നീ ചെറിയ കുടുംബത്തിൽ, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മോനല്ലേ, അതുകൊണ്ട് അച്ഛനില്ലാത്തൊരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അച്ഛനില്ലാത്ത ദിവസം ഇവനെയും കൂട്ടിയിട്ട് ഇവൻ നേരെ വീട്ടിലേക്ക് ചെന്നു. കൊട്ടാരം പോലത്തെ വീട് കാണാതെ അവൻ്റെ വീട്ടിൽ ഒരു പട്ടിക്കൂടുണ്ടായിരുന്നു. അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം ആ പട്ടിക്കൂടിൻ്റെ മുമ്പിൽ വളരെ ഡെലീഷ്യസ് ആയ, വളരെ ടേസ്റ്റി ആയ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം ഇവൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാതെ ഒത്തിരി ഫുഡ് ഐറ്റംസ് ആണ് അവിടെ കിടക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഒരധ്യാപകൻ വന്ന് എല്ലാവരോടും ചോദിച്ചു, ഓരോ കുട്ടികളോടും ചോദിച്ചു, മോനെ നിനക്ക് ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹം, മോളെ നിനക്ക് എന്താവാനാണ് ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, വളരെ പാവപ്പെട്ട കുടുംബത്തെ ജനിച്ച ആ മോനോട് ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായി മാറിയാൻ എന്നൊരാഗ്രഹമുണ്ട്, കാരണം നല്ല ഫുഡ് കിട്ടുമല്ലോ. ഇത് കേട്ട ഉടനെ ആ ടീച്ചർക്ക് നല്ല സങ്കടമായി. അന്നു മുതൽ ആ കുട്ടിയെ സഹായിക്കാൻ തുടങ്ങി. ഓക്കെ, ആ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയോ? കേരള യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് കിട്ടിയ കെ നാരായണൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ 10th പ്രസിഡന്റ് ആയിരുന്നു. നോക്കണേ, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് 15 പാടത്തുകൂടി നടന്ന് സ്കൂള് പഠിച്ച് ഇന്ത്യൻ പ്രസിഡന്റായി മാറിയ കെ നാരായണൻ്റെ കഥ. അവരൊക്കെ പുസ്തകങ്ങൾ വാങ്ങാൻ കാശില്ലാതെ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങി അതിൻ്റെ കോപ്പി എടുത്ത് പഠിച്ച് വളർന്ന മക്കളാണ്. സോ ഈ വായനാ ദിനത്തിൽ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, നന്നായി പഠിക്കുക, ജീവിതത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കുക, വലിയ മേഖലയിലേക്ക് എത്തിച്ചേരുക. താങ്ക് യു.